ഇഡ്ലി റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. എൻ്റെ ഫ്രണ്ട് ദിവ്യാണ് ഈ റെസിപ്പി എനിക്ക് ഷെയർ ചെയ്തേക്കുന്നത്. നമ്മൾ ചില വെജിറ്റേറിയൻ റെസ്റ്റോറൻസിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇഡ്ലി കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വായിലിങ്ങനെ അലിഞ്ഞു പോകുന്ന ടൈപ്പ് ഇഡ്ലിയൊക്കെ കണ്ടിട്ടില്ലേ, അതേമാതിരി തന്നെ ഒരു 99% അതേമാതിരത്തെ ഒരു ഇഡ്ലി തന്നെയാണ് ഞാൻ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ കുട്ടി താമസിക്കുന്നത് പാലക്കാട് സൈഡിലായതുകൊണ്ട് തമിഴ് ഇൻഫ്ലുവൻസ് നന്നായിട്ടുണ്ടല്ലോ അവർക്കൊക്കെ, അതുകൊണ്ട് തന്നെ നല്ല ടിപ്സും ട്രിക്സൊക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക് ആ കുട്ടിയുടെ നിന്ന്. അപ്പോൾ താങ്ക് യു സോ മച്ച് ദിവ്യ ഫോർ ദിസ് വണ്ടർഫുൾ റെസിപ്പി. കാരണം ഞാൻ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല എനിക്ക് ഇത്രയും നല്ല ഇഡ്ലി വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത്, ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അത്രയും നല്ല റെസിപ്പിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും അത് ഫോളോ ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും സമയത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്താലും മതിയാവും. ഓക്കെ, 2 ഗ്ലാസ് ഇഡ്ലി റൈസിൻ്റെ കൂടെ 1/2 ഗ്ലാസ് കേരള മട്ട റൈസും 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് നന്നായി കഴുകിയതിന് ശേഷം കുടിക്കുന്ന വെള്ളത്തിലാണ് ഞാനിവിടെ സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. 1.5 മണിക്കൂറാണ് സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. ഇതിൽ കുടിക്കുന്ന വെള്ളം ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഞാൻ സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാൻ അരച്ചിരിക്കുന്നത്. അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഞാൻ ഇതിൽ കേരള മട്ട റൈസ് ആഡ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് പലരും നോട്ട് ചെയ്ത് കാണുമല്ലോ. അതാണ് ഇതിലത്തെ ട്വിസ്റ്റ്, ഇതാണ് അതിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. ഈ കേരള മട്ട റൈസ് ആഡ് ചെയ്യുമ്പം ഈ ഇഡ്ലിക്കൊരു പ്രത്യേക ഒരു ഫ്ലേവറും പ്രത്യേക ഒരു സോഫ്റ്റ്നെസ്സാണ് നമുക്ക് കിട്ടുക. നിങ്ങൾ തീർച്ചയായിട്ടും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഞാൻ വട്ടയപ്പം റെസിപ്പി ചെയ്തപ്പോൾ പറഞ്ഞതാണ്, 1.5 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ ഇഡ്ലി റൈസ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് നന്നായിരിക്കില്ല എന്ന്. അതുപോലെ തന്നെ ഈ റെസിപ്പിയിലും 1.5 മണിക്കൂറിൽ കൂടുതൽ നിങ്ങൾ സോക്ക് ചെയ്യാൻ വെക്കരുത്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 1/2 ഗ്ലാസ് ഉഴുന്നും കൂടെ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകിയതിന് ശേഷം അതും കുറച്ച് കുടിക്കുന്ന വെള്ളത്തിലാണ് ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. 1.5 മണിക്കൂറാണ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. ഇതിൽ ഉഴുന്നിൻ്റെ കണക്കും അരിയുടെ കണക്കും വളരെ കറക്റ്റ് ആയിരിക്കണം. ഉഴുന്നും അരിയും കൂടാനോ കുറയാനോ പാടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് വിചാരിക്കുന്ന പോലെ പെർഫെക്റ്റ് ഇഡ്ലി കിട്ടില്ല. ഇനി നമ്മൾ 1.5 മണിക്കൂറിന് ശേഷം ഇഡ്ലി വേണ്ടിയിട്ടുള്ള മാവ് അരയ്ക്കാം. അതിനായിട്ട് ഈ ഉഴുന്ന് ഡ്രെയിൻ ചെയ്തിട്ട് ഉഴുന്നിൻ്റെ കൂടെ ഒരല്പം വെള്ളം ഉപയോഗിച്ച്, അതായത് സോക്ക് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന അതേ വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് പരുവായിട്ട് അരച്ചെടുക്കുക. ഉഴുന്ന് പേസ്റ്റായിട്ട് അരച്ചെടുത്തില്ലെങ്കിൽ നമുക്ക് ഭയങ്കര കല്ല് പോലത്തെ ഇഡ്ലി കിട്ടും. അതുകൊണ്ട് ഉഴുന്ന് എപ്പോഴും പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് അത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. അതുപോലെ തന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഡ്ലി റൈസും മട്ട റൈസും ഉലുവയും കൂടെ കൂടി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് അത് കുറേശ്ശെ കുറേശ്ശെ ഇട്ട്, അതായത് 3-4 ബാച്ചായിട്ട് അരച്ചെടുക്കണതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം അതും നല്ല പേസ്റ്റ് പോലെ വരണം. നമ്മൾ സോക്ക് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന അതേ വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാം. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്ത് നമുക്ക് ഉപയോഗിക്കാം. ചിലവർ പറയും ഇഡ്ലി ഉണ്ടാക്കുമ്പോൾ കുറച്ച് തരിതരിപ്പായിട്ട് അരയ്ക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്ത് ചിലപ്പോൾ അത്രയ്ക്ക് നന്നാവില്ല. നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക മാവെല്ലാം. ഞാൻ പറഞ്ഞ മാതിരി തന്നെ 3-4 ബാച്ചായിട്ട് വേണം അരി അരച്ചെടുക്കാനായിട്ട്, കാരണം 2 ഗ്ലാസ് അരി ഉണ്ടല്ലോ. അങ്ങനെ അരച്ചെടുത്ത് നമുക്കൊരു ബൗളിലോട്ട് ചേർക്കാം. അപ്പം ഇതിപ്പോൾ ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന ഉഴുന്ന് അതിലോട്ടാണ് ഞാൻ ഈ അരി മാവും കൂടെ ചേർക്കുന്നത്. ഞാനിവിടെ ഏകദേശം ഞാൻ ഏത് ഗ്ലാസ്സിലാണോ അരിയും ഉഴുന്നെല്ലാം മെഷർ ചെയ്ത് ആ ഗ്ലാസ്സിൽ ഞാൻ ഏകദേശം 1.25 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് അരച്ചെടുക്കാനായിട്ട്. പക്ഷേ ആ ഒരു വെള്ളത്തിൻ്റെ കണക്ക് എൻ്റെ കണക്കാണ്. നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ അരിയൊക്കെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. ഒരുപാട് ലൂസായി പോകരുത് ബാറ്ററോ. ഒരുപാട് ലൂസായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഡ്ലി അത്ര സോഫ്റ്റായി കിട്ടില്ല, അത്ര ശരിയാവില്ല. അതുപോലെ തന്നെ ഇത് നമുക്ക് ഫെർമെൻറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഒരുപാട് ലൂസായിട്ടുണ്ടെങ്കിൽ. ഏകദേശം 1.25 ഗ്ലാസ് വെള്ളം തന്നെ ഉപയോഗിച്ച് നിങ്ങൾ അരയ്ക്കാൻ നോക്കുക. ഉപ്പും കൂടെ ചേർത്ത്, അപ്പോൾ ഇതിൻ്റെ അകത്തൊട്ട് ഉഴുന്ന് അരച്ചതും അരി അരച്ചതും ഉപ്പും കൂടെ ഉണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇവിടെ സ്പൂൺ ഉപയോഗിച്ചാൽ അത്രയ്ക്ക് നന്നായി ഫെർമെൻറ്റ് ചെയ്ത് കിട്ടില്ല. കൈ തന്നെ ഉപയോഗിക്കണം, നല്ല കഴുകി വൃത്തിയായ കൈ ഉപയോഗിക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ കയ്യിലുണ്ടാകുന്ന ചില ഹെൽത്തി ബാക്ടീരിയസ് ഉണ്ട്, അതാണ് ഇതിൽ ഫെർമെൻറ്റേഷൻ പ്രോസസ്സിനെ കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 4-5 മിനിറ്റ് നന്നായിട്ട് ഒന്ന് കൈ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിത് മൂടി വെച്ച് ഞാൻ എപ്പോഴും ഒരു ഒവൻ്റെ അകത്ത്, ഓഫ്കോഴ്സ് ഒവൻ ഓഫ് ചെയ്ത് വേണം വെക്കാനായിട്ട്, ഓൺ ചെയ്ത് വെക്കരുത്. അത് കുറച്ച് വാം പ്ലേസ് ആയാലോ. അങ്ങനെ ഞാൻ സാധാരണ രാവിലെ അരി ഇട്ടിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് അരച്ച്
ഞാനത് പിറ്റേ ദിവസം രാവിലെ ഒരു 6 മണി 6:30 ഒക്കെ ആകുമ്പോഴേക്കും നന്നായി പൊന്തി വരാറുണ്ട്. സോ അത് നിങ്ങൾ നോക്കുക. ഒരു 15-16 മണിക്കൂറാണ് ഞാൻ ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധാരണ വെക്കാറ്. അപ്പം നിങ്ങൾ തണുപ്പ് കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ കൂടുതൽ സമയം വേണ്ടി വരും. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ അത് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ ഒരു 15-16 മണിക്കൂർ ഞാൻ ഇതുപോലെ മൂടി വെച്ച് കഴിയുമ്പോൾ ഇതേമാതിരി നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പം വന്നതിന് ശേഷം ഒന്നും കൂടി ഞാൻ സ്പൂണിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. അപ്പം നിങ്ങൾക്ക് വെള്ളം തീരെ കുറവാൻ തോന്നണമെങ്കിൽ വേണമെങ്കിൽ അല്പം വെള്ളം ഉപയോഗിക്കാം, പക്ഷേ ഇഡ്ഡലിക്ക് സാധാരണ വേണ്ടി വരില്ല. നിങ്ങൾ ഈ കുറച്ച് കട്ടിയിരിക്കുകയാണ് നല്ലത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം നിറച്ച് വെള്ളം ഇങ്ങനെ ചൂടാക്കാൻ വയ്ക്കുക. അതിൻ്റെ അപ്പം ഇത് ഇഡ്ഡലിയുടെ തട്ടാണ്. ഇതിലോട്ട് ഞാൻ അല്പം എണ്ണ പുരട്ടിയിട്ടുണ്ട് എല്ലാത്തിലും. അപ്പം പിന്നെ പെട്ടെന്ന് നമുക്ക് ഇത് ഊരിയെടുക്കാൻ പറ്റുമല്ലോ വെന്ത് കഴിഞ്ഞാൽ. അതിലോട്ട് ഞാൻ ഒരു തവി അല്ലെങ്കിൽ ആവശ്യം പോലെ ഇഡ്ഡലി മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഇഡ്ഡലി ചെമ്പിൽ നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കുക. ഒരു 10 മിനിറ്റോളം ഏകദേശം വേണ്ടി വരുമായിരിക്കും. അത് നിങ്ങൾ നോക്കുക. ഒരു 6-7 മിനിറ്റ് കഴിയുമ്പോൾ നോക്കുക, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും അത് വെന്ത് കിട്ടും. അതിനുശേഷം നമുക്കത് പുറത്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് കംപ്ലീറ്റ്ലി ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. എങ്കിൽ മാത്രം നന്നായിട്ട് ചൂടാറിയിട്ട് നമുക്ക് സൈഡിൽ നിന്ന് വിടിയിച്ച് നമുക്ക് എടുക്കാം. അപ്പം ഇത് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലായി എത്ര സോഫ്റ്റായിട്ട് ഇരിക്കണേ അല്ലേ. നമ്മൾ മട്ട റൈസ് ഉപയോഗിച്ചാലും ഈ ഇഡ്ഡലിക്കിൻ്റെ കളറിന് ഒരു പ്രോബ്ലം വരുന്നില്ല, വെള്ള കളറായിട്ട് തന്നെ ഇരിക്കുകയാണ്. എന്നാൽ ഇതിൻ്റെ സോഫ്റ്റ്നെസ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ഡിഫറെൻ്റാണ്. നിങ്ങൾ നോക്കി ശരിക്കും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് ഉറപ്പാണ് ഹോട്ടലുകാരൊക്കെ ഇതുപോലെ ചേർക്കുന്നുണ്ടാവും, അതായിരിക്കും അവരുടേലും ഇത്രയും നല്ല സോഫ്റ്റായിട്ട് വരുന്നത്. പിന്നെ ഓഫ് കോഴ്സ് അവർ വേറെ എന്തെങ്കിലും ഏജൻസൊക്കെ ചേർക്കുന്നുണ്ടാവും, നമ്മുടെ ആരോഗ്യത്തിനൊന്നും അത്ര നല്ലതായിരിക്കില്ല. അപ്പം നമ്മൾ വീട്ടിൽ തന്നെ ഇതേപോലെ സോഫ്റ്റായിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ എന്തിനാണ് നമ്മൾ വെറുതെ ഹോട്ടലിൽ പോയി ഇതൊക്കെ കഴിക്കണേ അല്ലേ. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യുക, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. എന്നാൽ മാത്രമാണ് ഞാൻ ഇനി എപ്പോൾ ഒരു പുതിയ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.